ആദ്യം ഒരു സംശയം പ്രകടിപ്പിക്കും. ഇത് അയാളെന്നെ ആൾക്കാരെ പിന്നെ ആദ്യം ഒരു സംശയം പ്രകടിപ്പിക്കും. ഇത് അയാളെന്നെ ചിലർ ചോദിക്കുന്നത് സാറ് ഹരിപ്പാട് വർക്ക് ചെയ്തിട്ടുണ്ടോ, സാർ കൊല്ലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ പറയും, സമയങ്ങളില്ലാത്തതുകൊണ്ട് പറയും അവിടെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ച് പോയി അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറയും ആ സാർക്ക് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട്, തൊണ്ടി മുതൽ ദൃക്സാക്ഷിയും ഓർക്കുന്നുണ്ടെന്ന് പറയും. ഭയങ്കര സന്തോഷം തോന്നുന്നു, കാരണം പിന്നെ ഇത്ര വലിയൊരു മഹോത്സവം ഇവിടെ കാസർഗോഡ് വരിക എന്ന് പറയുന്നതിന് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. നമുക്ക് നമ്മുടെ സർവീസിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണിത്. ശബരിമല ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാഫിക്കിൻ്റെ ഒരു വലിയൊരു പ്രശ്നം വരുന്നില്ല, അങ്ങോട്ടേക്ക് നടന്ന് ആൾക്കാർ പോകുന്നേ ഉള്ളൂ, അത് കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഇത് ആൾക്കാരുണ്ട്, 50,000-ൽ പേരെ ആൾക്കാർ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഒരു ബിഗ് ടാസ്ക്കാണ്, പക്ഷേ അത് വളരെ രസകരമായി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കലോത്സവങ്ങളൊക്കെ നമ്മൾ മുൻപ് TVയിലും പത്രങ്ങളിലൊക്കെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. ഇപ്പം കേരളത്തിലെ മഹാപ്രതിഭകൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്, അവരുടെ പ്രോഗ്രാം ഇഷ്ട പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. കലോത്സവ ടീം മെയിനായിട്ട് കണ്ണൂർ വരെയൊക്കെ വന്നിട്ടുള്ളൂ, പിന്നെ കാസർഗോഡേക്ക് 28 വർഷം മുൻപ് വന്നിട്ടേ ഉള്ളൂ. അപ്പം അവിടെ നിന്നുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ഡ്യൂട്ടി വന്നിട്ടില്ല. മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്, മത്സരത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്, കോളേജിൽ പഠിക്കുമ്പം എ സോൺ ഇൻ്റർ സോണിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു, നിർമ്മലഗിരി കോളേജിലാണ് പഠിച്ചത്. അവിടെ പിന്നെ 1992 ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് പ്രതിഭകളെ, കലാപ്രതിഭകളെ കൊണ്ടുപോയി നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള ഇതും ലഭിച്ചിട്ടുണ്ട്. സാഹചര്യം ഡ്യൂട്ടീനെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട്, പക്ഷേ ഞാനത് ആസ്വദിക്കുകയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ട്രാഫിക്ക് മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഉത്സവമായതുകൊണ്ട് വേറെ എല്ലാവരും കലാഹൃദയമുള്ള ആൾക്കാരായതുകൊണ്ട് നല്ല മനുഷ്യരായതുകൊണ്ട് മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസൊന്നും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ട്രാഫിക്കാണ്, സുഗമമായ ട്രാഫിക് നടപ്പിലാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഞങ്ങൾ. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്, കാസർഗോഡ് ജില്ലയിലെ റോഡുകൾ കുറവാണ്, പിന്നെ വീതി നിങ്ങൾക്കറിയാം, ഇപ്പോൾ നാഷണൽ ഹൈവേ കണ്ടാൽ അറിയാം വീതി കുറവാണ്. ഒരു ഡൈവേർഷനിലൂടെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നീലേശ്വരം, പയ്യന്നൂര്, കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഹൈവേയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നീലേശ്വരത്തെത്തിയൊക്കെ പോകാനുള്ള വഴികൾ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ്വദിക്കുകയാണ്. ഇന്നലെ ശരിക്കും 12:30 നമ്മൾ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോൾ, പക്ഷേ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എത്തിയേ പറ്റുള്ളൂ. പക്ഷേ അതൊരു സുഖമാണ്, ഒരു രസമാണ്.